എറൈസ് കോളേജിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആറു മാസം കൊണ്ടുള്ള എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എന്ന് പറയുന്ന ഒരു കോഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഇങ്ങനെയുള്ള ഒരു കോഴ്സ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ട്. അപ്പൊ ഇതിൽ നമ്മളുടെ കുട്ടികൾക്ക് അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് സംശയമാണ്, ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടോ, ഇതിന് ഗവൺമെന്റ് അംഗീകാരമുണ്ടോ, ഇങ്ങനെ ഒരുപാട് സംശയങ്ങളുമായിട്ടാണ് കുട്ടികൾ നിൽക്കുന്നത്. അപ്പൊ അത് സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പൊ എന്റെ പേര് ആദിൽ, ഞാൻ എറൈസ് കോളേജിലെ കരിയർ എക്സ്പേർട്ട് ആണ്. വിദ്യാഭ്യാസപരമായിട്ടുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും എല്ലാ അറിയിപ്പുകളും നിങ്ങളിലോട്ട് ആദ്യം എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ കോളേജിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആറു മാസം കൊണ്ട് എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എന്നുള്ള പരസ്യം നിങ്ങളിൽ ഭൂരിഭാഗം ആളുകൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ കാണുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സംശയം എല്ലാവരിലും വരും, രണ്ടു വർഷം കൊണ്ടല്ലേ പ്ലസ് ടു നടക്കുന്നത്, പിന്നെ ഈ ആറു മാസ സർട്ടിഫിക്കറ്റിന് എന്ത് വാല്യൂ ഉണ്ടാവുക, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആറു മാസത്തെ കോഴ്സ് എല്ലാവർക്കും ചെയ്താൽ പോലെ എന്തിനാ കഷ്ടപ്പെട്ട് രണ്ടു വർഷം പഠിക്കുന്നത് എന്നുള്ള സംശയങ്ങളൊക്കെ മിക്ക ആളുകൾക്കും വരാറുണ്ട്, ഇങ്ങനെയുള്ള ആളുകൾ വിളിക്കാറുമുണ്ട്. ഓക്കെ, അപ്പൊ എന്താണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു കോഴ്സ് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ഇതിന് എന്താണ് അംഗീകാരം ഉള്ളത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ആറു മാസം കൊണ്ടുള്ള എസ് എസ് എൽ സി അല്ലെങ്കിൽ പ്ലസ് ടു എന്നുള്ള കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നത് നമ്മുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് ഈ ഒരു പരീക്ഷ കണ്ടക്ട് ചെയ്യുന്നത്. അവർ കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്നുള്ള ഒരു ബോർഡ് മുഖേനയാണ്. നമുക്കറിയാം പത്താം ക്ലാസ് പ്ലസ് ടു എന്നൊക്കെ പറയുമ്പോൾ ബോർഡ് എക്സാമിനേഷൻ ആണ്, പ്ലസ് ടുവിന് ശേഷമാണ് നമുക്ക് യൂണിവേഴ്സിറ്റികൾ, അതായത് യു ജി സി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷന്റെ കീഴിൽ പ്ലസ് ടുവിന് ശേഷമായിരിക്കും നമുക്ക് യൂണിവേഴ്സിറ്റി വരുന്നത്. അപ്പൊ ചില ആളുകൾ ചോദിക്കുമ്പോൾ ഇങ്ങനെയുള്ള പ്ലസ് ടു പത്താം ക്ലാസ് ഒക്കെ ഏത് യൂണിവേഴ്സിറ്റിയാണ്, യൂണിവേഴ്സിറ്റി എന്നല്ല ബോർഡാണ് വരിക. അപ്പൊ നമുക്കിവിടെ ഇന്ത്യയിൽ നമ്മുടെ ഏത് സംസ്ഥാനങ്ങളിലാണെങ്കിലും നമുക്ക് സ്റ്റേറ്റ് ബോർഡുകൾ, സംസ്ഥാന തലത്തിലുള്ള ബോർഡുകൾ വിദ്യാഭ്യാസത്തിന്, എന്താണ് കേരള സ്റ്റേറ്റ് ബോർഡ് വരുന്നുണ്ട് അല്ലേ, നമുക്ക് ബോർഡ് ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഗവൺമെന്റ് ഓഫ് കേരള പരീക്ഷ ഭവൻ തിരുവനന്തപുരം, നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ ബോർഡാണ്. പിന്നെ നമുക്കറിയാം ഐ സി എസ് സി ഉണ്ടാവും, അതുപോലെ സി ബി എസ് സി സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, ഇങ്ങനെയൊക്കെ ഒരുപാട് ബോർഡിനെ കുറിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അതേപോലെയുള്ള ഒരു ബോർഡ് തന്നെയാണ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ്. അപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറയുമ്പോൾ എൻ സി ആർ ടി എന്നുള്ളതിന്റെ കീഴിൽ വരുന്ന മൂന്ന് റെക്കഗ്നൈസ്ഡ് ബോർഡുകൾ, അതായത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന മൂന്ന് വിദ്യാഭ്യാസ ബോർഡുകളാണുള്ളത്. ഒന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറഞ്ഞ നമ്മൾ ഈ പറഞ്ഞ ബോർഡും, രണ്ട് സി ബി എസ് ഇ സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ, മൂന്ന് സി ഐ എസ് ഇ കൗൺസിൽ ഫോർ ഇന്ത്യൻ സ്കൂൾ സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ, ഇങ്ങനെ മൂന്ന് ബോർഡുകളാണ് നമുക്ക് എൻ സി ആർ ടി സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നത്. അതിലൊന്നാണ് നമ്മൾ പറഞ്ഞ എൻ ഐ ഒ എസ്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എന്ന് പറയുന്ന ബോർഡ്. അപ്പോ കുട്ടികൾ ചോദിച്ചൊരു സംശയത്തിന് നമുക്ക് തുടങ്ങാം, ആറു മാസം കൊണ്ട് പ്ലസ് ടു കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അതിലോട്ട് പോയാൽ പോരെ, എന്തിനാണ് കഷ്ടപ്പെട്ട് നമ്മൾ രണ്ട് വർഷം പ്ലസ് വൺ പ്ലസ് ടു പഠിച്ചത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ആളുകളോട് പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പൊ ശരിക്ക് മനസ്സിലാക്കുക, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് എന്തിനാണ് ഇങ്ങനെ ഒരു ലേണിംഗ് സിസ്റ്റം, ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഇത് ഫ്രീഡം ടു ലേൺ ആണ്. ഇവർ പറയുന്നത് എന്താ, റീച്ച് ദ അൺറീച്ച്ഡ്, ഇവർ പറയുന്നത് റീച്ച് ദ അൺറീച്ച്ഡ് എത്തിക്കാനാണ്, ആരിലോട്ട്, എത്താത്ത ആളുകളിലോട്ട്. ഇത് ഈ ഒരു സംഭവം, വിദ്യാഭ്യാസം എത്താത്ത ആളുകളിലോട്ട് വിദ്യാഭ്യാസം എത്തിക്കുക എന്നുള്ളതാണ് എൻ ഐ ഒസ് എന്ന് പറയുന്ന ഈ ഒരു ബോർഡിന്റെ ലക്ഷ്യം. അതായത് ഫ്രീഡം ടു ലേൺ, ആർക്കും എവിടെ നിന്നും എപ്പോൾ വേണമെങ്കിലും ഏത് ടൈമിലും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് ഈ പറഞ്ഞ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗിലൂടെ ഉള്ള ആറു മാസത്തെ പ്ലസ് ടു അല്ലെങ്കിൽ പത്താം ക്ലാസ്. ഇത് നമുക്ക് ഗവൺമെന്റ് എക്സാമിനേഷൻ ആണ് എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് അതിന് ഒരു അംഗീകാരമുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുള്ള ബോർഡാണ്, ഇതിലൂടെ പാസ്സാവുന്ന പത്താം ക്ലാസ് പ്ലസ് ടുവിന് അംഗീകാരമുണ്ട്, ഈക്വലൻസി ഉണ്ട്. ആറു മാസത്തെ പ്ലസ് ടു അങ്ങനെ എല്ലാവർക്കും ഒന്നും ചെയ്യാൻ സാധിക്കൂല. നമ്മളൊരു കുട്ടി ഇപ്പൊ പത്താം ക്ലാസ് പാസ്സായ കുട്ടിയാണ്, ഈ കുട്ടിക്ക് ആദ്യം തന്നെ പോയിട്ട് ആറു മാസത്തെ ഈ കോഴ്സ് എടുത്താൽ ആ കുട്ടി പാസ്സാവില്ല. നാല് വിഷയങ്ങൾ പാസ്സാവും, അഞ്ചാമത്തെ വിഷയം ഗവൺമെന്റ് പാസ്സാക്കൂല, അതവിടെ ഹോൾഡ് ചെയ്യും. കാരണം എന്താ, കാരണം ഈ കുട്ടിക്ക് ഒന്നെങ്കിൽ പ്രായപൂർത്തിയാവണം, അതല്ലെങ്കിൽ ഈ കുട്ടി ഒരു പ്രാവശ്യം പ്ലസ് ടു തോറ്റിരിക്കണം. ഇങ്ങനെ രണ്ട് കണ്ടീഷൻസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും ഒരു കുട്ടിക്ക് വെറുതെ പോയിട്ട് ആറു മാസത്തെ കോഴ്സ് ചെയ്യാൻ സാധിക്കില്ല. ഈ കോഴ്സ് ആർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്നതാ, പാതി വഴിയിൽ പഠനം മുടങ്ങിയവർക്ക്, അതായത് പഠനം പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയിട്ടുള്ള ആളുകൾ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഗവൺമെന്റ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആറു മാസത്തെ എസ് എസ് എൽ സി എഴുതാനുള്ള യോഗ്യത എന്ന് പറയുന്നത്, എസ് എസ് എൽ സി അല്ലെങ്കിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിക്ക് പരീക്ഷ എഴുതണമെങ്കിൽ മിനിമം 14 വയസ്സായിരിക്കണം. ഒരു 14 വയസ്സുള്ള കുട്ടിക്ക് ഈ പറഞ്ഞ എക്സാമിനേഷൻ എഴുതാൻ പറ്റുള്ളൂ, അതല്ലെങ്കിൽ പത്താം ക്ലാസ്സിൽ ഫെയിൽ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ അത് മനസ്സിലാക്കുക. അതായത്
ഒന്നെങ്കിൽ നമുക്ക് എട്ടാം ക്ലാസ്സിന്റെ എട്ടോ എട്ടിലധികം നമുക്ക് പോയിട്ട് തോറ്റ ആളുകൾ ഉണ്ടാവും. അഞ്ചാം ക്ലാസ്സിൽ നിർത്തിയ ആളുകൾ, ആറാം ക്ലാസ്സിൽ നിർത്തിയ ആളുകൾ, അങ്ങനെ പല കോഴ്സുകളിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പത്താം ക്ലാസ് കംപ്ലീറ്റ് ആവാത്ത ആളുകളായിരിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, പത്താം ക്ലാസ് എഴുതണം എന്നുണ്ടെങ്കിൽ മിനിമം 14 വയസ്സായിരിക്കണം. ഒരു വിദ്യാർത്ഥിക്ക് 14 വയസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ കോഴ്സ് എൻറോൾ ചെയ്യാൻ കഴിയുള്ളൂ. അതിന് മുമ്പുള്ള കുട്ടികൾക്കും എൻറോൾ ചെയ്യാൻ കഴിയും, അഡ്മിഷനൊക്കെ എടുക്കാൻ കഴിയും. പക്ഷെ പരീക്ഷ എഴുതുമ്പോൾ ഇവിടെ 5 വിഷയങ്ങളാണ് പാസ്സാവേണ്ടത് മിനിമം. ആ 5 വിഷയത്തിൽ 4 മാത്രമേ ഗവൺമെന്റ് പാസ്സാക്കി തരുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് സർട്ടിഫിക്കറ്റ് നമുക്ക് തരില്ല, പ്രായപൂർത്തി ആവാതെ നമുക്ക് സർട്ടിഫിക്കറ്റ് തരത്തില്ല. പ്രായപൂർത്തി എന്ന് പറഞ്ഞാൽ 18 വയസ്സല്ല, 14 വയസ്സ്. ഇതിന്റെ പ്രായം മിനിമം 14 വയസ്സായിരിക്കണം. മാക്സിമം എത്ര വയസ്സുള്ള, ഏജ് ലിമിറ്റ് വരുന്നില്ല, എത്ര വയസ്സുള്ള ആളുകൾക്കും ഈ കോഴ്സ് എടുക്കാൻ സാധിക്കും. അപ്പൊ 14 വയസ്സ് മിനിമം 14 വയസ്സെങ്കിലും ആയ കുട്ടികൾക്കോ, അതല്ലെങ്കിൽ 10 ക്ലാസ് മുമ്പ് ഫെയിലായിട്ടുള്ള കുട്ടികളോ, 8 ക്ലാസ് ഒക്കെ അങ്ങനെ ഫെയിലാക്കി നിർത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇത് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മൾ പ്ലസ് ടുവിന്റെ കേസിലോട്ട്, സീനിയർ സെക്കൻഡറിയിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ 15 വയസ്സ്, മിനിമം 15 വയസ്സായിരിക്കണം കുട്ടിക്ക്. മിനിമം 15 വയസ്സോ അതല്ലെങ്കിൽ ഒരു പ്രാവശ്യം പ്ലസ് ടു തോറ്റ കുട്ടിയോ ആയിരിക്കണം എന്നുള്ള കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചോദ്യത്തിന് റെലവൻസ് വരുന്നത്. അതായത് ആർക്കും പോയിട്ട് 6 മാസത്തെ പ്ലസ് ടു അല്ലെങ്കിൽ 10 ക്ലാസ് ചെയ്യാൻ സാധിക്കില്ല. പ്ലസ് ടു ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ 10 ക്ലാസ് പഠിച്ച് 2 വർഷം വെറുതെ ഇരിക്കണം. ആ 10 ക്ലാസ് ഇപ്പൊ 2020 പാസ്സായതെങ്കിൽ 2022 മാത്രമേ പ്ലസ് ടു എടുക്കാൻ പറ്റുള്ളൂ. 2021 പത്താം ക്ലാസ് പാസ്സായതെങ്കിൽ 23 നമുക്ക് പ്ലസ് ടു എടുക്കാൻ സാധിക്കുള്ളൂ. ഇപ്പൊ ഈ 2022 ഈ വർഷം 10 ക്ലാസ് പാസ്സായ കുട്ടിയാണെങ്കിൽ ഒരിക്കലും 2023 ആ കുട്ടിക്ക് പ്ലസ് ടു കിട്ടത്തില്ല. 22 പാസ്സായതെങ്കിൽ 24 ആ കുട്ടിക്ക് പ്ലസ് ടു എടുക്കാൻ പറ്റുള്ളൂ. ആ ഒരു 2 വർഷത്തെ ഗ്യാപ്പ് വേണം എന്നുള്ളത് പറയുന്നത് കൊണ്ടാണ് ഇവിടെ ഈക്വലൻസി കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് 6 മാസത്തെ കോഴ്സിന് വാല്യൂ ഇല്ലാന്ന് ചിന്തിക്കേണ്ട, അതിന് കുറെ കണ്ടീഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു പ്രായം നോക്കാതെ നമുക്കിപ്പോ ഒരുപാട് ആളുകൾ പഠനം നിർത്തിയ ആളുകൾ ഉണ്ടാവും. 2-3 വർഷമൊക്കെ ആയിട്ട് ആ പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാനോ 10 ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാനോ പറ്റാതെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അനായാസം ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സ് ആണ് കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന 6 മാസത്തെ SSLC പ്ലസ് ടു എന്നുള്ള കോഴ്സ്. ഈ കോഴ്സിന്റെ അഡ്മിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആർക്കും എവിടെ നിന്നും അഡ്മിഷൻ എടുക്കാം. നമ്മൾ ഇതിനായിട്ട് ഒരു സ്ഥാപനത്തിൽ പോകേണ്ട ആവശ്യമില്ല, ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളും ഓൺലൈൻ ചെയ്യാം. പക്ഷെ എക്സാം മാത്രം നിങ്ങൾക്ക് പോയിട്ട് എഴുതാം വേണ്ടി വരും. അതായത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഒരു സെന്ററിൽ തന്നെ, നമ്മൾ ഏത് ജില്ലയിലാണോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനങ്ങളിലാണോ എല്ലായിടത്തും നമുക്ക് ഇതിന് എക്സാം സെന്ററുകൾ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു കോഴ്സ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള സെന്ററിൽ തന്നെ നമുക്ക് എക്സാമിനേഷൻ കൊടുക്കാം. അതായത് ഒരു ജില്ലയിൽ തന്നെ സെന്ററുകൾ നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിന്റെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ചെയ്യാനും സാധിക്കും. ഈ ബോർഡിലൂടെ പഠിച്ച കുട്ടികൾക്ക്, പ്ലസ് ടു പാസ്സായ കുട്ടികൾക്കൊക്കെ നമ്മുടെ IIT ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, അല്ലെങ്കിൽ നമ്മുടെ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമ്യ മില്ല്യ യൂണിവേഴ്സിറ്റി, പഞ്ചാബ് യൂണിവേഴ്സിറ്റി, ഇങ്ങനെയുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ ഡിഗ്രിക്ക് പോകാൻ സാധിക്കും. പക്ഷെ ശ്രദ്ധിക്കുക, പ്രായമാണ് എല്ലാത്തിന്റെ അടിസ്ഥാനം. ഇപ്പോൾ ഒരു UGCയുടെ ഏജ് ലിമിറ്റ് 23 വയസ്സാണ് എന്നുണ്ടെങ്കിൽ 23 വയസ്സിന് ഉള്ളിലുള്ള ആളുകൾ ഇതിലൂടെ പഠിച്ച് പാസ്സാകുമ്പോഴാണ് അവർക്ക് അവിടെ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടുക. അല്ലാതെ നമ്മൾ 40 വയസ്സുള്ള ഒരാൾ പ്ലസ് ടു പാസ്സായി കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ പോയിട്ട് പഠിക്കാനുള്ള റെഗുലർ കോഴ്സുകൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കുറയും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. കുറെ പേര് ചോദിച്ചതാണ്, ഞാൻ ഇങ്ങനെ കോഴ്സ് എടുത്തു, ഇങ്ങനെ NIOS സർട്ടിഫിക്കേഷൻ പാസ്സായി, പക്ഷേ എനിക്ക് ഈ സർട്ടിഫിക്കറ്റിനൊരു ഉപകാരം നടന്നില്ല. കാരണം 50 വയസ്സിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കുട്ടികളെ പോലെ പോയിട്ട് ഡിഗ്രി പഠിക്കാൻ സാധിക്കില്ല, അവിടെ നമുക്ക് ഡിസ്റ്റൻസേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ പ്രായം കൂടുന്നതിനനുസരിച്ചിട്ട് ഓപ്പർച്യൂണിറ്റി, സാധ്യതകൾ കുറവാണ്, സാധ്യതകൾ കുറയാണ് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കുക. ഒരു കുട്ടി 16 വയസ്സിലോ 17 അല്ലെങ്കിൽ 23 വയസ്സിന്റെ ഉള്ളിലോ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുകയാണെങ്കിൽ അവർക്ക് എല്ലാ ഓപ്പർച്യൂണിറ്റീസും, സാധാ സ്റ്റേറ്റ് ബോർഡുകൾ, മറ്റു ബോർഡുകളിൽ പോയി പഠിക്കുന്ന ബോർഡുകളിൽ വരുന്ന എല്ലാ ആനുകൂല്യങ്ങളും ഈ കുട്ടികൾക്കും കിട്ടുന്നുണ്ട്. അതിന് മുകളിലോട്ട് പ്രായം വരുമ്പോഴാണ് കുറെ ഭാഗങ്ങളിൽ ലിമിറ്റ് വരുന്നത്. ഇപ്പൊ നമുക്ക് PSC അംഗീകാരം നോക്കാം. PSC അംഗീകാരം നമുക്ക് നോർമലി 35 വയസ്സാണ് ഏജ് ലിമിറ്റ് വരുന്നത്. 38-40 വയസ്സ് വരെയൊക്കെ വിളിക്കുന്ന പോസ്റ്റുകളുണ്ട്. അപ്പൊ ഈ 35 ഏജിന്റെ ഉള്ളിലുള്ള ഏജ് പ്രായത്തിലുള്ള ആളുകളാണ് ഈ കോഴ്സ് എടുക്കുന്നതെങ്കിൽ അവർക്ക് അതിനുള്ള PSC അംഗീകാരം കിട്ടും. 50 വയസ്സിൽ വന്നിട്ട് പ്ലസ് ടു എടുത്തു കഴിഞ്ഞിട്ട് PSC കിട്ടുന്നില്ല, സർട്ടിഫിക്കറ്റിന് വാല്യൂ ഇല്ലെന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആ 50 വയസ്സിൽ നമ്മുടെ നോർമൽ സർട്ടിഫിക്കറ്റിനും വാല്യൂ ഉണ്ടാവില്ല. കാരണം PSC ഒരു ഏജ് ലിമിറ്റ് വരുന്നുണ്ട്. അപ്പൊ ഈ കാര്യം മനസ്സിലാക്കുക, ഇത് ഈക്വലന്റ് ആയിട്ടുള്ള കോഴ്സാണ്, തുല്യത ഉണ്ട്, എല്ലാ മേഖലയ്ക്കും തുല്യത ഉണ്ട്. നമുക്ക് മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ നമ്മുടെ നീറ്റ് എക്സാം എഴുതാൻ എലിജിബിൾ ആണ്. MCA എന്ന മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ആണ്. ഫാർമസി കൗൺസിൽ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഫാർമസി കൗൺസിൽ അംഗീകാരമുള്ളതാണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ അംഗീകാരമുള്ളതാണ്. സോ നമുക്ക് അതൊക്കെ ഈ കോഴ്സ് എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ പോണ കോഴ്സുകളിലോട്ടൊക്കെ പോയാലും നമുക്ക് അവിടെ നിന്നൊക്കെ അംഗീകാരം കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ശരിക്കും മനസ്സിലാക്കാം. AIU ഓൾ ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ്, ഇന്ത്യയിലെ എല്ലാ സർവകലാശാലകളും ഈ കോഴ്സ്
ഈക്വലൻസി കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ കേന്ദ്ര സർക്കാരിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിങ്ങിലൂടെ പ്ലസ് ടു 10 ക്ലാസ് പാസ്സാവുന്ന കുട്ടികൾക്ക് ഇന്ത്യയിലുള്ള എല്ലാ സർവകലാശാലകളിലും അഡ്മിഷൻ കിട്ടും എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. ഇതൊക്കെ സർട്ടിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊക്കെ ഈക്വലൻസി കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും 6 മാസത്തെ കോഴ്സ് കാണുമ്പോൾ അതിന് അംഗീകാരമില്ലാതെ ഒരു പ്രൈവറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് കരുതരുത്. റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻസ് ഇപ്പോൾ നമുക്ക് പറയാം, ഒന്നെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് ബോർഡ്, നമ്മുടെ കേരളത്തിന്റെ സംസ്ഥാന ബോർഡുകളിൽ നിന്നാണ് നമ്മൾ എടുക്കുന്നത്, ഗവൺമെന്റ് ഓഫ് കേരള ബോർഡ് ആണെങ്കിൽ അതിന് വാല്യൂ ഉണ്ട്, അതിന് അംഗീകാരമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബോർഡ്, ഇപ്പം ഞാൻ ഈ പറഞ്ഞ പോലത്തെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് എടുക്കുകയാണെങ്കിൽ അതിനും വാല്യൂ ഉണ്ട്. അതല്ലാതെ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും, വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റികൾ നമ്മൾ അല്ലെങ്കിൽ ബോർഡുകളൊക്കെ പ്രൈവറ്റ് ആയിട്ട് എടുക്കുന്ന ആളുകൾക്ക് അതിന് ചിലപ്പോൾ ഈക്വലൻസി കിട്ടാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ നമ്മളെ ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തന്നെ 10ാം ക്ലാസ് പ്ലസ് ടു ചെയ്യുക, അതിനെ അംഗീകാരം ഉണ്ടാവുള്ളൂ എന്നുള്ള കാര്യവും പ്രത്യേകം മനസ്സിലാക്കുക. കുറെ പേര് ചോദിക്കാറുണ്ട്, സാറേ പഠിക്കാനും പരീക്ഷ എഴുതാനൊന്നും വയ്യ, സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടുമോ, പൈസ എത്ര വേണമെങ്കിലും അടക്കുക. അതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്, അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ അതൊന്നും ഒരു ശാശ്വതമായിട്ടുള്ള കാര്യമല്ല, ഇൻ ഫ്യൂച്ചറിൽ നമുക്ക് അതുകൊണ്ടുള്ള ഉപകാരം ഉണ്ടാവില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഞാനത് പറയാൻ കാരണം, നമ്മൾ കോളേജിലോട്ട് പ്ലസ് ടു അഡ്മിഷൻ വരുമ്പോൾ 10ാം ക്ലാസ് പാസ്സായത് വേറൊരു ബോർഡിൽ നിന്നാണ്, ഒരു റെക്കഗ്നൈസ്ഡ് അല്ലാത്തൊരു ബോർഡാണ്. ബോർഡിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ഒരു റെക്കഗ്നൈസ്ഡ് അല്ലാത്തൊരു ബോർഡാണ്, മധ്യപ്രദേശിൽ നിന്ന് എടുത്ത ബോർഡാണെന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നു. ഞാനത് ഗവൺമെന്റിലോട്ട് കൊടുത്തപ്പോൾ അത് റിജക്ഷൻ വന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ 10ാം ക്ലാസ് അവിടെ വെറുതെ. ഇപ്പം ആ കുട്ടി 10ാം ക്ലാസ്സിന് നല്ല പൈസ കൊടുത്തിട്ട് എടുത്ത 10ാം ക്ലാസ് വെറുതെ, വീണ്ടും 10ാം ക്ലാസ് എടുക്കേണ്ട അവസ്ഥയായി. അപ്പോൾ നമ്മളിത് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ട് അത് അലമാരയിൽ കൊണ്ടുവെക്കണമെങ്കിൽ ഇറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷേ നമ്മൾ ഇത് എടുത്തിട്ട് നമ്മുടെ ഫ്യൂച്ചറിലോട്ട് കൊണ്ടുപോകുമ്പോൾ, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ്, സർട്ടിഫിക്കറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് അതിൻ്റെ പ്രശ്നം വരുന്നത്. അപ്പോൾ ഒരിക്കലും ഇങ്ങനെയുള്ള തെറ്റിദ്ധാരണകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ചതിക്കുഴികളിലോ വീയാതിരിക്കുക. ഒരു കാരണവശാലും ഗവൺമെന്റ് റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള കോഴ്സുകൾ മാത്രം എൻറോൾ ചെയ്യുക. 6 മാസത്തെ പ്ലസ് ടു 10ാം ക്ലാസ് കാണുമ്പോൾ തന്നെ കുട്ടികൾ കാണാറുണ്ട് 6 മാസത്തെ ഡിഗ്രി. 6 മാസത്തെ ഡിഗ്രി ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്, അതിന് വാല്യൂ ഉണ്ടാവില്ല. കാരണം UGC അംഗീകരിച്ചത് 3 വർഷത്തെ ഡിഗ്രി ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതെല്ലാം അറിഞ്ഞും കൊണ്ട് തന്നെ ആളുകൾ പിന്നെയും കൊണ്ടുപോയിട്ട് തെറ്റ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ തെറ്റ് ചെയ്യരുത്. നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ഇതിൽ പെടാതിരിക്കാനാണ് ഞാൻ ഇത്രയും വ്യക്തമായിട്ട് പറഞ്ഞത്. അതായത് ഗവൺമെന്റ് അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ് ആണോ, അതിന് നിങ്ങൾക്ക് എവിടെ പോയാലും വാല്യൂ ഉണ്ടാവും. ഗവൺമെന്റ് അക്രഡിറ്റഡ് അല്ലാത്ത, റെക്കഗ്നൈസ്ഡ് അല്ലാത്ത ബോർഡ് നമ്മൾ ചെയ്യുമ്പോൾ അത് നമുക്ക് പറയാൻ തന്ന ആളുകൾക്ക് മാത്രമേ ആ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടെന്ന് പറയാൻ സാധിക്കുള്ളൂ. വാങ്ങി ഉപയോഗിക്കണം നമുക്കോ അല്ലെങ്കിൽ വേറൊരാളോ അത് അംഗീകരിക്കണം എന്നില്ല എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ, NIOS എക്സാമിനേഷന് ഒരു വർഷത്തിൽ 2 തവണകളായിട്ടാണ് എക്സാം നടക്കുന്നത്. ഇപ്പോൾ ഒരു അക്കാഡമിക് ഇയർ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ മാർച്ച് ഏപ്രിൽ, എല്ലാ വർഷവും മാർച്ച് ഏപ്രിൽ എക്സാം നടക്കും, അതല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിൽ എക്സാം നടക്കും. ഇങ്ങനെ ഒരു വർഷത്തിൽ 2 തവണകളായിട്ടാണ് പരീക്ഷ എടുക്കുന്നത്. അപ്പോൾ ഒരു കുട്ടിക്ക് അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഒന്നെങ്കിൽ മാർച്ച് ഏപ്രിലത്തെ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുക, അതല്ലെങ്കിൽ സെപ്റ്റംബർ ഒക്ടോബറിലെ ബാച്ചിലോട്ട് അഡ്മിഷൻ എടുക്കുക. 6 മാസം കൂടുമ്പോഴാണ് ബാച്ച് വരുന്നത്. ആ 6 മാസം അങ്ങനെ വരുന്നത് കൊണ്ടാണ് ഇതിന് നമ്മൾ 6 മാസത്തെ കോഴ്സായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഈ 6 മാസത്തെ കോഴ്സിന് നമുക്കിപ്പോൾ മാർച്ച് ഏപ്രിലത്തെ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ വരുന്നത് സെപ്റ്റംബർ ഒക്ടോബർ ആണ്, പക്ഷെ നമുക്കിപ്പോൾ അഡ്മിഷൻ എടുക്കാൻ കഴിയില്ല. കാരണം എന്താ, അത് എപ്പോഴും അഡ്മിഷൻ സ്റ്റോപ്പായിട്ടുണ്ട്. 6 മാസത്തെ കോഴ്സിന് ഒരു 9-10 മാസം മുമ്പ് തന്നെ അതിൻ്റെ രജിസ്ട്രേഷന് സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് കോഴ്സ് 6 മാസം പഠിക്കണം എന്നുള്ള കാര്യമാണ് പറയുന്നത്. അല്ലാതെ അടുത്ത സെപ്റ്റംബറിൽ വരുന്ന എക്സാമിന് നമുക്ക് ജൂലൈ ഓഗസ്റ്റ് വരെ പോയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. ഇതിന് ഗവൺമെൻറ് ഒരു രജിസ്ട്രേഷൻ ടൈം കൊടുക്കുന്നുണ്ട്, ഒരു കാലപരിധി കൊടുക്കുന്നുണ്ട്. ആ കാലപരിമിതിക്കുള്ളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യണം. ഓക്കെ, എന്നിട്ട് 6 മാസം കഴിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ എക്സാം വരുന്നത്. അപ്പോൾ ഒരു വർഷത്തിൽ 2 പ്രാവശ്യം എക്സാം നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ ജോയിൻ ചെയ്യുമ്പോൾ ഏത് ബാച്ചാണോ അവൈലബിൾ ആയിട്ടുള്ളത് അതിലോട്ട് നിങ്ങൾക്ക് കൊടുക്കുക. ഇത് സ്ട്രീം 1 ആണ്, അതായത് നോർമലി എല്ലാ കുട്ടികളും ചെയ്യുന്നതാണ് സ്ട്രീം 1 എന്ന് പറയുന്നത്. ഇനി അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു പ്രാവശ്യം തോറ്റ ആളുകൾക്കൊക്കെ വേണമെങ്കിൽ സ്ട്രീം 2 കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ മാത്രമേ ചെയ്താലും, പക്ഷേ സ്ട്രീം 2 എന്ന് അല്ലാതെ നമുക്ക് അസൈൻമെൻറ്റ് വർക്കുകൾ വരുന്നില്ല, അതിൽ നമുക്ക് അസൈൻമെൻറ്റ് മാർക്ക് കിട്ടുന്നില്ല, കുറച്ച് ഫീസ് കൂടുതൽ, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് നമ്മുടെ ഗവൺമെന്റ് സെന്ററുകൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് നോർമൽ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ കോഴ്സ് തന്നെ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നമുക്ക് ഇതിൽ പ്രത്യേകമായിട്ട് വേറൊരു കാര്യം, ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് TOC. അപ്പോൾ എന്താണ് ഈ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കുട്ടി കേരള ബോർഡിൽ നിന്ന് ഒരു 5 വർഷത്തിൻ്റെ ഉള്ളിൽ ഫെയിലായ കുട്ടിയാണ്. ആ കുട്ടി 5 വിഷയം 6 വിഷയങ്ങളും തോറ്റിട്ടില്ല, ഒരു 2-3 വിഷയങ്ങൾ തോറ്റിട്ടുള്ളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ബാക്കി ജയിച്ച വിഷയങ്ങൾ നമുക്കിവിടെ പാസ്സായതായിട്ട് അംഗീകരിക്കാൻ സാധിക്കും. നിങ്ങൾ തോറ്റ വിഷയങ്ങൾ മാത്രം നിങ്ങളിവിടെ പരീക്ഷ എഴുതിയാൽ മതി, പാസ്സായ വിഷയങ്ങൾ നമുക്കിവിടെ ട്രാൻസ്ഫർ ചെയ്യാം. ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത്. ഗവൺമെൻറ് അംഗീകരിക്കുന്ന, പക്ഷേ അത് അഡ്മിഷൻ എടുക്കണമെന്നുണ്ടെങ്കിൽ പ്ലസ് ടു തോറ്റ സർട്ടിഫിക്കറ്റും കൂടെ നമ്മൾ ഒറിജിനൽ സറണ്ടർ ചെയ്യണം. ഒറിജിനൽ തോറ്റ സർട്ടിഫിക്കറ്റ് നമ്മൾ ഗവൺമെൻറ്റിലോട്ട് സബ്മിറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുക. അങ്ങനെ ചെയ്യുക. അപ്പോൾ ഈ വർഷം ഒരു കുട്ടി പ്ലസ് ടു തോറ്റു,
ആ കുട്ടിക്ക് ഈ വർഷം തന്നെ ഡിഗ്രിക്ക് അല്ലെങ്കിൽ അടുത്ത വർഷം ഡിഗ്രിക്ക് കയറണം എന്നുണ്ടെങ്കിൽ വേഗം ഈ 6 മാസത്തെ കോഴ്സ് കൊടുക്കുക. തോറ്റത് 2 വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അത് മാത്രം എഴുതിയാൽ മതി എക്സാം. 2 എണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ട് 3 വിഷയങ്ങൾ എഴുതിയാൽ നമുക്ക് എന്ത് ചെയ്യാം, അത് വെച്ചിട്ട് നമുക്ക് പ്ലസ് ടു പാസ്സാവും, എലിജിബിലിറ്റി കിട്ടും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്, ഒരുപാട് പേര് ചെയ്യാറുണ്ട്. 5 വർഷമാണ് ഇതിന് വാലിഡിറ്റി വരുന്നത് കേട്ടോ. 5 വർഷം മുമ്പുള്ള സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ട്രാൻസ്ഫർ ഒക്കെ എടുത്ത് ചെയ്യാൻ കഴിയൂല. ആദ്യം 3 വർഷമായിരുന്നു, അതിപ്പോൾ ഗവൺമെൻറ് 5 വർഷമായിട്ട് നീട്ടി തന്നതാണ്. അതുകൊണ്ട് നമുക്ക് 5 വർഷത്തിനുള്ളിലാണെങ്കിൽ ഈ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ്. അപ്പോൾ ആരെങ്കിലുമൊക്കെ ഈ വർഷമോ കഴിഞ്ഞ വർഷമോ 2019 തോറ്റിട്ട് ഇനിയൊന്നും ചെയ്യാൻ കഴിയൂല എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള കോഴ്സുകളിലോട്ട് എൻറോൾ ചെയ്യുക. കാരണം എന്താണെന്ന് വെച്ചപ്പോൾ നമ്മൾ കേരള ബോർഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം, ഫസ്റ്റ് തൊട്ട് എഴുതണം. അതുകൊണ്ടായിരിക്കും നമുക്ക് ടെൻഷൻ ഉണ്ടാവുക. പക്ഷേ ഇവിടെ നമ്മൾ ആ തോറ്റ വിഷയങ്ങൾ 5 കൊല്ലത്തിനുള്ളിൽ അംഗീകരിക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ തോറ്റത് 5 വർഷത്തിനുള്ളിലാണെങ്കിൽ നിങ്ങളുടെ ജയിച്ച വിഷയങ്ങളൊക്കെ നമുക്കിവിടെ പാസ്സായതായിട്ട് അംഗീകരിക്കാൻ പറ്റും എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ സൗകര്യമാണ്, നമുക്ക് ആ ബാക്കി 3 വിഷയം മാത്രം എക്സാം എഴുതിയാൽ മതി, ബാക്കി നമ്മൾ പാസ്സായതായിട്ട് അംഗീകരിക്കും. ഓക്കെ, അപ്പോൾ ആ ട്രാൻസ്ഫർ ഒക്കെ എടുത്തുള്ള ഓപ്ഷൻ അറിയാത്ത വിദ്യാർത്ഥികളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുക. ഗവൺമെൻറ് ഇങ്ങനെയൊക്കെ ഓരോ ഫെസിലിറ്റീസ് തരുന്നത് നമുക്ക് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഫ്രീഡം ടു ലേൺ, നമുക്ക് എവിടെ നിന്ന് എപ്പോൾ വേണമെങ്കിലും പഠിച്ചിട്ട് ഈ കോഴ്സുമായി എടുത്തിട്ട് നമ്മളിത് പാസ്സായി കഴിഞ്ഞാൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്, വിദ്യാഭ്യാസം 100% ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ വരുന്നത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, നമ്മൾ ഇങ്ങനത്തെ 6 മാസത്തെ പ്ലസ് ടു കോഴ്സിൽ ഏതൊക്കെ വിഷയങ്ങളാണ് വരുന്നത് എന്നുള്ളത് നമ്മൾ നോക്കാം. ഇവിടെ നമുക്ക് സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നുള്ള സ്ട്രീമുകളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് നോക്കുക. അപ്പോൾ സയൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മെഡിക്കൽ ഫീൽഡിലേക്ക് നീറ്റ് എക്സാം എഴുതാനോ, ഇപ്പോൾ ഒരു കുട്ടി പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അസുഖം വന്നു, ആ കുട്ടിക്ക് പ്ലസ് ടു കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല, പക്ഷേ ആ കുട്ടിക്ക് നീറ്റ് എക്സാം എഴുതാൻ MBBSന് പോകാനായിരുന്നു ആഗ്രഹം, ഒരു 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ കുട്ടി നോർമൽ മീൻസ് അതെല്ലാം ക്ലിയർ ആയത് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് പിന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ ഈ കോഴ്സ് ആയിരിക്കും. കാരണം മറ്റ് കോഴ്സുകൾക്കൊക്കെ നമ്മൾ 2 വർഷം വീണ്ടും സ്പെൻഡ് ചെയ്യണം, ഇതാകുമ്പോൾ നമുക്ക് 6 മാസം കൊണ്ട് കിട്ടണം. അപ്പോൾ ഈ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നീറ്റ് എക്സാമിന് പോവാം, നോ പ്രോബ്ലം, അതിന് എലിജിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുന്ന ആളുകൾ കേസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവർക്ക് സയൻസ് എടുക്കുക. സയൻസ് എന്ന് പറഞ്ഞാൽ നമുക്കതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ്, നോർമലി കേരളത്തിലുള്ള കുട്ടികൾ പഠിക്കുന്ന അല്ലെങ്കിൽ CBSEയിലൊക്കെ പഠിക്കുന്ന അതേ വിഷയങ്ങൾ തന്നെയാണ് നമ്മൾ ഇവിടെയും സയൻസിൽ കൊടുക്കുന്നത്. ഇനിയിപ്പോൾ കൊമേഴ്സ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, പൊളിറ്റിക്കൽ സയൻസ് ഒക്കെയാണ് സബ്ജക്ട്സ് വരിക. ഹ്യൂമാനിറ്റീസ് ആണ് വേണ്ടതെങ്കിൽ നമുക്ക് സോഷ്യോളജി, പൊളിറ്റിക്സ്, ഹിസ്റ്ററി ഒക്കെ പോലുള്ള വിഷയങ്ങളാണ് ഹ്യൂമാനിറ്റീസിൽ വരിക. ഓക്കെ, അപ്പോൾ അത് എങ്ങനെയാണ് അതിന് ഈക്വൽസ് കിട്ടുന്നതെങ്കിൽ, ഇപ്പോൾ PSCയുടെ അംഗീകാരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരള PSC, കേരളത്തിലെ കുട്ടികൾ പഠിച്ച് പാസ്സാവുന്ന പ്ലസ് ടു അല്ലെങ്കിൽ 10ാം ക്ലാസ്സിൽ അതേ വിഷയങ്ങൾ തന്നെ മറ്റ് ഏത് ബോർഡ്, സെൻട്രൽ ബോർഡ് ആണെങ്കിലും ഇനി അതല്ല മറ്റ് സംസ്ഥാന ബോർഡുകൾ, ഇപ്പോൾ തമിഴ്നാട് ബോർഡിൽ നിന്നൊക്കെ നമുക്ക് എടുക്കാം, അങ്ങനെയൊക്കെ എടുക്കുന്ന കുട്ടികളാണെങ്കിലും ഈ 60% കണ്ടന്റ് കേരള ബോർഡിൽ പഠിച്ച കുട്ടികളത് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് PSC ഈക്വലൻസി കിട്ടും. അത് ഈക്വലൻസിയുടെ കാര്യമാണ്. NIOS സബ്ജക്ട്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം, മിനിമം 2 ലാംഗ്വേജ് നമ്മൾ എടുക്കണം. ഒന്ന് ഇംഗ്ലീഷ് ആയിരിക്കണം, 2ാമത്തെ ലാംഗ്വേജ് നമുക്ക് ഏത് എടുക്കുക, ഇംഗ്ലീഷ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, സംസ്കൃതം ഏത് ലാംഗ്വേജും നമുക്ക് 2nd ലാംഗ്വേജ് ആയിട്ട് എടുക്കുക. പക്ഷേ കേരളത്തിൽ PSC കിട്ടണമെന്നുണ്ടെങ്കിൽ മലയാളം എടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഹിന്ദി, മലയാളമൊക്കെ ആയിരിക്കും സബ്ജക്ട്സുകൾ ഓപ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഇനി 10ാം ക്ലാസ്സിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി ഒക്കെ പോലുള്ള ലാംഗ്വേജ്, 2nd ലാംഗ്വേജ് എടുത്ത് 2 വിഷയങ്ങൾ ലാംഗ്വേജ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സയൻസ്, സോഷ്യൽ, മാത്തമാറ്റിക്സ് ഒക്കെ പോലുള്ള സബ്ജക്ട്സുകളാണ് നമുക്കിവിടെ നോർമലി എടുക്കുന്ന സബ്ജക്ട്സുകളായിട്ട് വരുന്നത്. അപ്പോൾ അതന്നെ എടുത്ത് പാസ്സാവാൻ ശ്രമിക്കുക. അംഗീകാരം ഇല്ലാത്ത വിഷയങ്ങൾ എടുക്കരുത്. PSC ഈക്വലൻസി കിട്ടുന്നതിന് എടുക്കുക. ചെറിയ പ്രായമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ടും PSC കൂടെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കേഷൻ എടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇമിഗ്രേഷൻ ക്ലിയറൻസോ അല്ലെങ്കിൽ പെട്ടെന്നൊരു ആവശ്യത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമുള്ള സബ്ജക്ട്സ് എടുത്താലും പ്രശ്നമൊന്നും വരുന്നില്ല, നമുക്ക് അതിന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് കിട്ടുന്നുണ്ടെന്നുള്ള കാര്യവും ശരിക്ക് മനസ്സിലാക്കാം. ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വലിയൊരു ലാഭം നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കോഴ്സിനോട്ട് വേണ്ടിയിട്ട് നമ്മൾ പൈസ ചിലവാക്കി കഴിഞ്ഞാൽ, നമ്മളിതിലോട്ട് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 5 വർഷം വരെ അതിന് വാലിഡിറ്റി കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, ഒരു കുട്ടി ഇപ്പോൾ അഡ്മിഷൻ എടുത്തു, ഫീസൊക്കെ അടച്ച് രജിസ്റ്ററൊക്കെ ചെയ്തിട്ട് നമ്മൾ എക്സാമിന് അഡ്മിഷൻ എടുത്തിട്ട് ഇൻ കേസ് ഈ കുട്ടിക്ക് വരുന്ന പരീക്ഷ എഴുതാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എഴുതിയിട്ട് തോറ്റുപോയി, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ വരും. ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിൽ നമുക്ക് വീണ്ടും അത് എഴുതിയെടുക്കാനുള്ള ചാൻസും കൂടെ ഗവൺമെൻറ് ഇവിടെ തരുന്നുണ്ട്. അതായത് 9 എക്സ്ട്രാ ചാൻസസ് കൊടുക്കുന്നുണ്ട്. 9 പ്രാവശ്യം കുട്ടികൾക്ക് വെറും എക്സാം ഫീസ് മാത്രം അടച്ചിട്ട് ഇത് എഴുതാൻ സാധിക്കും. അതായത് അതിന് എക്സ്ട്രാ ഒരു ഫീ വേറെ അടക്കേണ്ട ആവശ്യമില്ല. അത് ഇപ്പോൾ ഈ 2022 അഡ്മിഷൻ എടുത്ത കുട്ടിയാണ്, ഈ 2027 വരെ അതിന് വാലിഡിറ്റി ഉണ്ട്. 5 വർഷം, ഈ 5 വർഷത്തിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ എക്സാം എഴുതാം. ഓക്കെ, 5 വർഷം കഴിഞ്ഞിട്ട് കിട്ടി നമുക്ക് കാര്യമില്ല, പെട്ടെന്ന് എഴുതിയെടുക്കുന്നതാണ് നല്ലത്. പക്ഷേ എന്തെങ്കിലും കാരണവശാൽ ഒരു എക്സാം എഴുതാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം വീണ്ടും എഴുതിയാൽ മതി, അത് നമുക്ക് പാസ്സായ വിഷയങ്ങളൊന്നും പിന്നെ അവിടെ വീണ്ടും എഴുതേണ്ട ആവശ്യം വരുന്നില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും എഴുതിയെടുക്കാം.
തോറ്റ ഏതൊക്കെയാണോ തോറ്റത് മാത്രം എഴുതിയിരിക്കുക, അതല്ലെങ്കിൽ നമ്മൾ ഒന്നും എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഫുള്ള് നമുക്ക് ആറുമാസം വരുന്ന ഏത് ബാച്ചിൽ വേണമെങ്കിലും നമുക്ക് ജോയിൻ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുമ്പോൾ ആ അവൈലബിൾ ആയിട്ടുള്ള ബാച്ചിലോട്ട് കയറണം. ഒരു വട്ടം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് ബാച്ചിലോട്ട് വേണമെങ്കിലും എക്സാം എഴുതുക എന്നുള്ള കാര്യം മനസ്സിലാക്കുക. 5 വർഷം ഇതിന് ഗവൺമെൻറ് വാലിഡിറ്റി തരുന്നുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ നമ്മൾ അതിന് റീരജിസ്ട്രേഷൻ ഫീസ് അടക്കണം. റീരജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാൽ പിന്നെയും ഒരു 5 വർഷം നമുക്കത് അംഗീകരിക്കും. റീരജിസ്ട്രേഷൻ ഫീസ് അടച്ചു കഴിഞ്ഞാലും നമ്മൾ ജയിച്ച വിഷയങ്ങളോടെ ജയിച്ചതായിട്ട് തന്നെ അംഗീകരിക്കും. പിന്നെയും തോറ്റത് മാത്രം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, അങ്ങനെ ഒരു വിഷയം എഴുതാൻ പറ്റിയില്ല അപ്പം ഇനി എന്താ ചെയ്യുക, ഫസ്റ്റ് തൊട്ട് എഴുതണം, അങ്ങനെയൊന്നും ആവശ്യമില്ല. അത് നമുക്കത് മാത്രം എഴുതിയെടുക്കാനുള്ള ഒരു ചാൻസും ഉണ്ട് ഇതിൽ എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇതിൻ്റെ അക്കാഡമിക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ കോഴ്സിന് ഏകദേശം 6 മാസമാണ് ഡ്യൂറേഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ഒരു 5 മാസത്തോളം നമുക്ക് ക്ലാസ്സുകൾ വരുന്നുണ്ട്. ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യണം. ക്ലാസ് അറ്റൻഡ് ചെയ്യാതെ പരീക്ഷ എഴുതാൻ നോക്കരുത്. കാരണം നമുക്ക് 2 വർഷം പഠിക്കാനുള്ള സിലബസ് തന്നെ ഇവിടെ തരുന്നുണ്ട്. അതായത് +1 +2 എന്നുള്ള 2 വർഷം പഠിക്കാനുള്ള കണ്ടന്റ്, അല്ലെങ്കിൽ 10ാം ക്ലാസ് 1 വർഷം പഠിക്കാനുള്ള കണ്ടന്റ് തന്നെയാണ് നമ്മൾ ഈ 6 മാസം കൊണ്ട് തീർക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ എടുത്ത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് അത് പഠിച്ചിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ. അല്ലാതെ പ്രിപ്പയർ ആവാതെ വെറുതെ പോയിട്ട് എഴുതിയാൽ പാസ്സാവില്ല. ചില ആളുകൾക്ക് അങ്ങനെ ഒരു തോന്നലുണ്ട്, നമ്മൾ ഈ 6 മാസത്തെ കോഴ്സ് എന്നൊക്കെ പറയുമ്പോൾ പൈസ കൊടുത്താൽ അത് പാസ്സാവും, അങ്ങനെ ചിന്തിക്കരുത്. അങ്ങനെയല്ല, നമ്മൾ അതിന് കുറച്ച് പ്രിപ്പയർ ചെയ്യും കൂടെ വേണം. പക്ഷേ അത് എളുപ്പത്തിൽ പാസ്സാവാനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. അത് അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കുട്ടികൾക്ക് ഇത് തയ്യാറാക്കുന്നത്. ഓക്കെ, ഇനി ഈ ക്ലാസ്സുകൾ നമ്മൾ അറ്റൻഡ് ചെയ്യുന്ന കൂടെ തന്നെ നമുക്ക് ഓരോ ബാച്ചിലും ഒരു അസൈൻമെൻറ്റ് വർക്ക് വരുന്നുണ്ട്. അസൈൻമെൻറ്റ് വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 6 ചോദ്യങ്ങൾ തരും. ആ 6 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അത് നിങ്ങൾ A4 ഷീറ്റിൽ വൃത്തിയായിട്ട് എഴുതിയിട്ട് അത് നിങ്ങൾ ഓൺലൈനായിട്ട് PDF ആയിട്ട് അയച്ചാൽ തന്നെ നമ്മൾ അതിന് 20 മാർക്ക് വെച്ചിട്ട് കിട്ടും. നമുക്ക് 20 മാർക്ക് കിട്ടും. ആ 20 മാർക്ക് നമുക്ക് അസൈൻമെൻറ്റ് മാർക്കായിട്ട് ആഡ് ചെയ്യാം. നമുക്ക് 100 മാർക്കിനാണ് വരുന്നതെങ്കിൽ അതിൽ 20 മാർക്ക് അസൈൻമെൻ്റ് ആയിട്ട് വരുന്നതാണ്. ബാക്കി 80 മാർക്കാണ് തിയറി മാർക്ക് വരുന്നത്. അപ്പോൾ ഈ 20 മാർക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നല്ല വൃത്തിയിൽ ഈ അസൈൻമെൻറ്റ് എഴുതുന്ന ആളുകൾക്ക് 20 മാർക്ക് കിട്ടും. ഓക്കെ, ബാക്കി 80 മാർക്കിൽ നമുക്ക് 26 മാർക്കാണ് പാസ് മാർക്ക് വരുന്നത്. അതിനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ അസൈൻമെൻറ്റ് വർക്ക് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ്. അതെല്ലാവരും ആ ടൈമിൽ തന്നെ സബ്മിറ്റ് ചെയ്യണം. എന്തായാലും 1 മാസം സമയം കിട്ടും, ആ ടൈമിൽ നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി. അതല്ലാതെ പിന്നെ നമുക്ക് ഒരു വൊക്കേഷണൽ സബ്ജക്ട് വരുന്നുണ്ട്. അതായത് നിർബന്ധമായിട്ടൊരു സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സ് എടുക്കണം എന്നുള്ളൊരു പുതിയ റൂൾ കഴിഞ്ഞ ബാച്ച് മുതൽ വന്നിട്ടുണ്ട്. അതിൽ ഒരുപാട് സബ്ജക്ട്സ് വരുന്നുണ്ട്. കാറ്ററിങ്, ഹോസ്പിറ്റാലിറ്റി, അതല്ലെങ്കിൽ യോഗ, അതല്ലെങ്കിൽ ഡാറ്റ എൻട്രി, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് പോലെ ഒരുപാട് സബ്ജക്ട്സുകൾ നമുക്കിതിൽ വരുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ ഡാറ്റ എൻട്രി അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആവുന്ന ഒരു കോഴ്സ് എടുത്തിട്ട് അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക. അതിന് ലാബ് വരുന്നുണ്ട്. ആ ലാബ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള സെൻറ്ററിൽ തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, സെൻറ്റർ കൊടുക്കുമ്പോൾ നമുക്ക് 3 ഓപ്ഷൻസ് ഉണ്ട്. ആ 3 ഓപ്ഷൻസ് പ്രിഫർ ചെയ്യുക. അതിൽ നമ്മൾ എടുക്കുന്ന സെൻറ്ററുകൾ, നമുക്ക് സ്റ്റഡി സെൻറ്റർ ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള സെൻറ്ററുകൾ ചൂസ് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് NIOS എന്നുള്ളൊരു കോഴ്സിനെ കുറിച്ചിട്ട് പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ് ഇനി ആരെങ്കിലും +2 തോറ്റ അല്ലെങ്കിൽ 10ാം ക്ലാസ് തോറ്റ ആളുകൾ, അതല്ലെങ്കിൽ എഴുതാൻ സാധിക്കാതെ ഇരിക്കുന്ന ആളുകൾ, കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേർക്ക് ഇത് അറിയില്ല. ഇപ്പോഴും ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ട് എന്നുള്ളത് അറിയില്ല. ഇപ്പം നമ്മുടെ കേരള സർക്കാരിൻ്റെ തുല്യത പരീക്ഷ അവൈലബിൾ ആണ്. അതൊക്കെ ഒരുപാട് പേര് എൻറോൾ ചെയ്ത് കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ കേന്ദ്ര സർക്കാരിൻ്റെ എക്സാമിനേഷൻസ് അറിയാത്ത ആളുകൾ ഇപ്പോഴും ഉണ്ട്. ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ആനുകൂല്യം നമുക്ക് കിട്ടുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതിരിക്കരുത്. 100% ഗവൺമെൻറ് നടത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുക്കുക. സർട്ടിഫിക്കറ്റിന് അത്രയും വാല്യൂ ഉണ്ട് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നമ്മളത് പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുടങ്ങിപ്പോയിട്ടുള്ള കാര്യങ്ങളൊക്കെ പിന്നെയും നേടിയെടുക്കാനുള്ള ഒരു അവസരമാണ്, ഒരു സുവർണാവസരം തന്നെയാണ്. അപ്പോൾ അതെല്ലാവരും യൂട്ടിലൈസ് ചെയ്യുക. ആർക്കെങ്കിലും ഇതേപോലെ 6 മാസം കൊണ്ട് SSLC +2 കോഴ്സുകളൊക്കെ ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. എന്നെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എൻക്വയർ ചെയ്യുക. ഇതിൽ ഈ കോഴ്സിൽ തന്നെ ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.